വീണ്ടും വാർത്തകളിലേക്ക് താനൂർ ഹാർബറിൽ നങ്കൂരമിട്ട അഞ്ച് ഫൈബർ വള്ളങ്ങൾ കരിങ്കൽ ഭിത്തിയിൽ ഇടിച്ച് തകർന്നു കഴിഞ്ഞ ദിവസം രാത്രി ശക്തമായ തിരമാലയിലാണ് നങ്കൂരം പൊട്ടി മത്സ്യബന്ധന വള്ളങ്ങൾ തകർന്നത് ലക്ഷങ്ങളിലെ നാശനഷ്ടം ഉണ്ടായതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു പി അബ്ദുറഹ്മാൻ എം സ്ഥലം സന്ദർശിച്ചു മാളിയക്കലകത്ത് അലി ചെറുകത്ത് ബഷീർ പൗരകത്ത് അലി ചെറുപുരക്കൽ അയ്യൂബ് കാമ്രത്ത് ഹുസൈൻ തുടങ്ങിയവരുടെ ഉടമസ്ഥത്തിലുള്ള വള്ളങ്ങളാണ് തകർന്നത് കാലാവസ്ഥ പ്രതികൂലമാണെന്ന അധികൃതരുടെ അറിയിപ്പിനെ തുടർന്ന് ഹാർബറിൽ നങ്കൂറുട്ട വള്ളങ്ങളാണ് കരിങ്കിൽ ഭിത്തിയിൽ ഇടിച്ചു തകർന്നത് ശക്തമായ കാറ്റിൽ നങ്കൂരം പൊട്ടി വള്ളങ്ങൾ കടൽഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു അതോടൊപ്പം മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും നാശനഷ്ടമുണ്ടായി പിന്നീട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ ജെ ഉപയോഗിച്ചാണ് തകർന്ന വള്ളങ്ങൾ കരക്കെത്തിച്ചത് വള്ളങ്ങൾ തകർന്നതിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വി അബ്ദുറഹിമാൻ എം എൽ എ തകർന്ന മത്സ്യബന്ധന വള്ളങ്ങൾ സന്ദർശിച്ചു ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കൾ തുടങ്ങിയവരും എം എൽ എ അനുഗമിച്ചിരുന്നു കഴിഞ്ഞ തവണ കടൽക്ഷോഭത്തിൽ തകർന്ന വള്ളങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക അനുഭവിച്ചിട്ടുണ്ടെന്നും നഷ്ടം വിലയിരുത്തി ഇരുപത്തിയൊന്ന് പേരുടെ ലിസ്റ്റിന് അന്തിമ ഉത്തരവായതായും ഇത് ജില്ലാ കലക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നും എം എൽ എ ബി അബ്ദുറഹിമാൻ അറിയിച്ചു ബാക്കിയുള്ളവരുടെയും നഷ്ടം വിലയിരുത്തുകയാണെന്നും വെള്ളിയാഴ്ച ഹാർബറിൽ തകർന്ന വള്ളങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാനായി ഇടപെടുമെന്നും ബി അബ്ദുറഹിമാൻ എം പറഞ്ഞു മലബാർ ന്യൂസ് തിരൂർ